നമസ്കാരം. പാലക്കാടൻ കാറ്റ് ദേശീയതയ്ക്ക് അനുകൂലമായി വീശുന്നു. പാലക്കാട് കരിമ്പനകളുടെ നാട്, സമൃദ്ധിയുടെ നാട്, വയലേലകളുടെ നാട്, ദേശീയതയുടെ നാട്. പാലക്കാട് നഗരസഭയിൽ 28 സീറ്റുകളിലും സമ്പൂർണ്ണ വിജയം നേടി നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് BJP നയിക്കുന്ന NDA ഇതാ നഗരസഭ നിലനിർത്തിയിരിക്കുന്നു. പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, പറയാനുണ്ട്. സാംസ്കാരികതയുടെ നാടാണ്, ദേശീയതയ്ക്കൊപ്പം നിൽക്കുന്ന നാടാണ്, അഗ്രഹാരങ്ങളുടെ നാടാണ്, കൽപ്പാത്തിപ്പുഴയുടെ നാടാണ്, കരിമ്പനകളുടെ നാടാണ്, എന്തിന് ചെത്തുകള്ളിൻ്റെ നാടാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, നിയമപരമായ മുന്നറിയിപ്പ് അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും പാലക്കാടിൻ്റെ ഓരോ കോണിലും രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഓരോ അംശം ചെന്നെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു NDAയുടെ കഴിഞ്ഞ നഗരസഭാ ഭരണത്തിൽ. അതുകൊണ്ട് തന്നെയാണ് പാലക്കാടിൻ്റെ മണ്ണ് ഇക്കുറിയും NDAക്കൊപ്പം നിന്നത്. പ്രത്യേകിച്ചും വടക്കൻ മേഖലകളിലൊക്കെ ശക്തമായ മുന്നേറ്റമാണ് BJP പലയിടങ്ങളിലും നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയുടെ ഭാഗങ്ങളിൽ അത് നമുക്ക് മനസ്സിലായി തുടക്കം മുതൽ തന്നെ. ഇന്ന് അത് ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ മുതൽ തന്നെ, ഇന്ന് റിസൾട്ട് വരുന്നതുവരെ തന്നെ അഹോരാത്രം പ്രവർത്തിച്ച NDAയുടെ BJPയുടെ പ്രവർത്തകർ, അതുപോലെ തന്നെ ആ പ്രദേശത്ത്, സംസ്ഥാനം ഒട്ടുകല്ലാതെ ആ പ്രദേശത്ത് തന്നെ നിലനിന്ന് ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയ മുതിർന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കൾ, എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം, ഒപ്പം പാലക്കാടൻ ജനതയുടെ മനസ്സ് ദേശീയതയ്ക്കൊപ്പം NDAക്കൊപ്പം നരേന്ദ്രമോദിക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. പാലക്കാട് പലതരത്തിലുള്ള സർക്കസുകൾ കളിക്കാൻ, പ്രത്യേകിച്ചും ഒറ്റപ്പാലം മേഖലയിലൊക്കെ തന്നെ, അതായത് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലും ശക്തമായ മുന്നേറ്റമാണ് നടക്കുന്നത്. അതുപോലെ പാലക്കാട് നഗരസഭയുടെ പ്രദേശത്ത് മാത്രമല്ല, ജില്ലയുടെ വിവിധ മുനിസിപ്പാലിറ്റികളിലും ഒക്കെ തന്നെ പലതരത്തിലുള്ള തരംതാണ നടപടികളുമായി LDFും UDFും പലയിടത്തും ഒത്തുചേർന്ന് ഒറ്റുക എന്ന് പറയും, അങ്ങനെ ചില ശൈലികളുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇലക്ഷൻ സമയത്ത് നടത്തിയത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ വരെ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ടുകൾ വന്നു. എന്നിട്ട് പോലും പാലക്കാടിൻ്റെ നഗരസഭ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ മണ്ണ് NDAക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് അവിടുത്തെ ജനങ്ങൾ ദേശീയതയെ, സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഭാരതവും കേരളവും ഒക്കെ തന്നെ. കേരളം ഭാരതത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ കേരളം ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്ന നിലയ്ക്കാണ് LDFും UDFും ഒക്കെ, CPM വിശിഷ്യ CPMും കോൺഗ്രസും ഒക്കെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ രീതിയും അവരുടെ പ്രവർത്തനവും ഒക്കെ അതുപോലെയാണ്. പക്ഷേ പാലക്കാടിൻ്റെ മനസ്സ് ഇതാ BJPക്കൊപ്പം നിൽക്കുന്നു. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ വിവിധ മുനിസിപ്പാലിറ്റികളിലും ജില്ലയുടെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലുമൊക്കെ ശക്തമായ മുന്നേറ്റമാണ് BJP നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ സീറ്റും പിടിച്ച്, എല്ലാ പഞ്ചായത്തും പിടിച്ച്, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയല്ല കേരളം മൊത്തം അങ്ങനെ അടക്കി ഭരിക്കും, അങ്ങനെ അടക്കി പിടിക്കും എന്നുള്ള അവകാശവാദമൊന്നും BJP ആദ്യം മുതലേ ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ വികസനത്തിന് ഒരു വോട്ട്, നാടിൻ്റെ നന്മയ്ക്കൊരു വോട്ട്, ദേശീയതയ്ക്ക് ഒരു വോട്ട്, രാജ്യസ്നേഹത്തിന് ഒരു വോട്ട്, വ്യക്തിക്ക് ഒരു വോട്ട്, സ്നേഹത്തിന് ഒരു വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് പാലക്കാട് മാത്രമല്ല എല്ലായിടത്തും BJP സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥികൾ വോട്ട് പിടിച്ചത്. അതിൽ കുറേയൊക്കെ തീർച്ചയായിട്ടും വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വോട്ട് മറിക്കൽ, അതായത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി LDFകാർ കോൺഗ്രസ്സിന് കുത്തുന്ന പരിപാടി, എന്നിട്ട് പോലും കോൺഗ്രസിനും അല്ലെങ്കിൽ UDFനും കാര്യമായിട്ടൊന്നും നേടാനായില്ല, പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിൽ എന്നുള്ളതാണ് വാസ്തവം. എന്തൊക്കെയായാലും ഇതൊക്കെ ഒരു സൂചനകളാണ്. അതായത് ഇവിടെ ഒരു ബദലുണ്ടാകുന്നു, ഇവിടെ BJP ഒരു ബദലായി മാറുന്നു, അല്ലെങ്കിൽ BJP ഒരു ശക്തിയായി ഉയർന്നു വരുന്നു. പാർലമെൻറ്റിൽ രണ്ട് ലോക്സഭാംഗങ്ങളുമായി മാത്രം തുടങ്ങിയ ജനസംഘം BJPയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഈ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതി. അല്ലാതെ ഇവിടെ BJPയെ പരിഹസിക്കുകയും BJPയെ ചവിട്ടിമതിക്കാൻ ശ്രമിക്കുകയും BJPയെ ഒഴിവാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇവിടുത്തെ ചില UDFൻ്റെയും LDFൻ്റെയും ഒക്കെ നേതാക്കൾ, ഈ ഒരു കാര്യം മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ഇതുപോലെ തന്നെ ത്രിപുരയിലും ബംഗാളിലുമൊക്കെ എന്തായിരുന്നു അവസ്ഥ എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അതൊക്കെ വീണുടയാൻ, LDFൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വീണുടയാൻ അധിക കാലമൊന്നും വേണ്ട എന്നാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി, പാലക്കാട് നഗരസഭ പോലുള്ള ഈ വൻ വിജയങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.